അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. തേജസ് ന്യൂസ് റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാനെ അതിൻ്റെ ആത്യന്തിക അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്ന നന്മയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനെ മൂന്ന് ഭാഗങ്ങളായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവിച്ചിട്ടുണ്ട്. ആദ്യത്തെ പത്തിനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിനങ്ങളായും, രണ്ടാമത്തെ ഭാഗത്തിനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പാപവിമോചനം ലഭിക്കുന്ന അഥവാ പാപവിമോചനം തേടുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനരാത്രങ്ങളുമാണ്. അവസാനത്തെ പത്തിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് ഇത്തക്കും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിമോചനം സാധ്യമാകുന്ന പത്ത് എന്നാണ്. നരകം എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്, അത് അലംഘനീയമായ സത്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അനുസരിക്കുന്ന സച്ചരിതരായ ദാസന്മാർക്ക് സുഖ സൗകര്യങ്ങളുടെ കേദാരമായ ആ സ്വർഗം ഒരുക്കിയതുപോലെ തന്നെ അല്ലാഹുവിനെ തിരസ്കരിക്കുന്ന, അവന്റെ അസ്തിത്വത്തിനെ നിഷേധിക്കുന്ന, അവനെ മറന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരം തൻ്റെ ശാരീരിക കാമനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നവർക്ക് നരകം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഖുർആനിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിലുപരി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നരകത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും നമുക്ക് നൽകുന്നുണ്ട്. ആ നരകത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നബ അതിന്റെ അവസാന ഭാഗത്ത് നരകത്തിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്വഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ല ഹമീമൻ വഹസ്സാഖ جزاء وفاقا انهم كانوا لا يرجون حسابا وكذبوا باياتنا كذابا. നരകം തീർച്ചയായും അതിന്റെ അവകാശികളെ തേടിയെത്തും. ആ നരകത്തിന്റെ അവകാശികൾക്ക് വേണ്ടി നരകം തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് മനുഷ്യൻ ആനയിക്കപ്പെടും. അതിൽ കാലാകാലങ്ങളോളം കുറ്റവാളികൾ വസിക്കേണ്ടി വരും. ആ നരകത്തിൽ ഒരിക്കലും സുഖസൗകര്യങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നരകമെന്ന് പറയുന്നത് ചൂടിന്റെ കേന്ദ്രമാണ്. നരകമെന്ന് പറയുന്നത് തീജ്വാലകളാൽ ചുറ്റപ്പെട്ടതാണ്. നരകം അഗ്നികുണ്ഡങ്ങളാൽ സമൃദ്ധമാണ്. ആ അഗ്നികുണ്ഡത്തിൽ മനുഷ്യരും ഭൂതഗണങ്ങളും ആ കല്ലുകൾ പോലെ കത്തിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ പരിചയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും പരിചയപ്പെടുത്തപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്ത നിലയിലുള്ള അതിതീക്ഷ്ണമായ ചൂടിന്റെ ഇടമാണ്, ശിക്ഷയുടെ ഇടമാണ് നരകം എന്ന് പറയുന്നത്. ആ നരകത്തിൽ കുറ്റവാളികൾക്ക് കുടിക്കാൻ ലഭിക്കുന്ന പാനീയം എന്ന് പറയുന്നത് അതീക്ഷ്ണമാണ്. തീക്ഷ്ണമായ ആ ലാവാ പ്രവാഹമാണ് അതിൽ കുടിക്കാനായി ലഭിക്കുന്നത്. അതിൽ തൊണ്ടയിൽ തടസ്സം സൃഷ്ടിക്കുന്ന, കടന്നു പോകുന്ന ഓരോ ഭാഗങ്ങളെയും കീറിമുറിച്ചു കൊണ്ടുപോകുന്ന മുൾ ഭക്ഷണമാണ്. അതിനേക്കാളും തീവ്രമായ സ്വഭാവമുള്ള ഭക്ഷണമാണ് നരകത്തിൽ നമുക്ക് ലഭിക്കുക, നരകവാസികൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുക. ആ നരകത്തിൽ നിന്നുള്ള വിമോചനം അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിനയത്തിന്റെയും നമ്മുടെ എളിമത്വത്തിന്റെയും അടയാളമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ രണ്ട് കാലുകളും നരകത്തിൽ നിന്ന് വിമോചിതമായിട്ടെങ്കിലല്ലാതെ നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. നരകവിമോചനം ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ആ അള്ളാഹുവിനോട് സ്വർഗത്തിനെ ചോദിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അള്ളാഹുവിനോട് കൂടുതലായി ചോദിക്കുന്നവരെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ്. അള്ളാഹുവിനോട് കൂടുതലായി അഭയം പ്രാപിക്കുന്നവരെ അള്ളാഹുവിന് കൂടുതൽ താല്പര്യമാണ്. നാം നരകത്തിന് തൊട്ട് അള്ളാഹുവിനോട് കൂടുതലായി കാവൽ തേടുന്നത് കൊണ്ട്
അവന് നമ്മോടുള്ളതായ ഇഷ്ടം വർദ്ധിക്കും. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിക്കുന്നതിലൂടെ നമ്മോടുള്ള ആ സ്നേഹം അള്ളാഹുവിന് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നരക വിമോചനവും സ്വർഗപ്രവേശനവുമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനെ സംബന്ധിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ജന്നതു തഹത ലിലാലി സുയൂഫ്, ഖഡ്ഗങ്ങളുടെ വാൾത്തലപ്പുകളുടെ വാളുകളുടെ ആ തണലിലാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത് വളരെ ഈസിയായ ഒരു കാര്യമാണ്, ലളിതമായ കാര്യമാണെന്ന് ആരും ധരിക്കരുത്. നിങ്ങളിൽ നിന്നുള്ള ആ പോരാളികൾ ആരാണെന്ന്, നിങ്ങളിൽ നിന്നുള്ള ക്ഷമാശീലർ ആരാണ് എന്ന് പരീക്ഷിച്ചറിയാതെ നിങ്ങൾപ്പെട്ട ഒരാളും സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമേയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഏതെങ്കിലും ആ പിന്നെ മനുഷ്യരെ ഒതുക്കി മൂലക്കിരുത്തി സാമൂഹ്യ പ്രതിബദ്ധതകളിൽ നിന്നെല്ലാം ഒഴിവാക്കി അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ആ തിന്മയ്ക്കെതിരെയുള്ള ആ പോരാട്ടങ്ങളിൽ ഇടപെടാതെ നന്മയുടെ വാഹകരായി മാറാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ചില ജപങ്ങൾ നടത്തുകയോ ഉറക്കത്തിൽ മന്ത്രോച്ചാരണങ്ങൾ മുഴക്കുന്നതിലൂടെയോ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്നല്ല സ്വർഗം. പിന്നെയോ സ്വർഗമെന്ന് പറയുന്നത് കഠിനമായ പരിശീലനത്തിന്റെ പരിശ്രമത്തിന്റെ നിതാന്തമായ ജാഗ്രതയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅനാബ വകവായിബ അസ്രാബ വകഅസം ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന വിജയ സോപാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിൽ കായികനികളുടെ സമൃദ്ധിയുണ്ട്, അതിൽ ആ മനസ്സിനെ കുളിർപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചകളുണ്ട്, നമ്മെ ആനന്ദിപ്പിക്കുന്ന തരണീമണികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സായൂജ്യത്തിന്റെ പരകോടിയിൽ എത്താൻ പറ്റുന്നതായ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ, പതിനാലാം രാവിൽ പൗർണമിയെ അതിന്റെ പൂർണ്ണ പ്രഭയിൽ ദർശിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ്. സ്വർഗവാസികളുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് അവരെ സൃഷ്ടിച്ച നാഥനെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവിനെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനെ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല കാരണമാക്കി തീർക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.